വെൽക്കം ടു മലയാളി കോർണർ. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യം അറിയിക്കാനാണ് വന്നിരിക്കുന്നത്. ഇനിയുള്ള നമ്മുടെ എല്ലാ വീഡിയോസും മുടങ്ങാതെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സർപ്രൈസ് ഗിഫ്റ്റ് നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഫുൾ വീഡിയോ കാണുക. എന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും നല്ല കമൻസോ നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ മോശം കമൻസോ എന്തെങ്കിലും ഒരു കമൻസ് ആ വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങൾ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ അതിൽ നിന്നും ആ കമൻസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളി കോർണർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്പിലോട്ടേക്ക് പോകാം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് പറ്റിയ ഒരു നല്ലൊരു ടിപ്പുമായിട്ടാണ്. എല്ലാവർക്കും ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളെ കട്ടിംഗ് ബോർഡിലുള്ള അഴുക്ക് പെട്ടെന്ന് മാറാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കട്ടിംഗ് ബോർഡ് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കരുത് കേട്ടോ. ഇത് ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ടാഴ്ചത്തോളമായിട്ട് നല്ലോണം ഇത് കഴുകിയെടുത്തിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണിക്കണമെങ്കിൽ ശരിക്കും ഇത് നല്ലൊരു അഴുക്ക് പിടിച്ച് കട്ടിംഗ് ബോർഡ് തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ വൃത്തിയില്ലാത്ത ഒരാളാണെന്നുള്ളത്, അങ്ങനെയൊന്നുമല്ല. ഇത് വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ ഞാനിതിലാണ് ഇപ്പോൾ എല്ലാ തരം വെജിറ്റബിൾസൊക്കെ ഇതിൽ തന്നെയാണ് കട്ട് ചെയ്യല്. അപ്പോൾ ഇതിൽ ഞാൻ ചിക്കനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കട്ട് ചെയ്യലില്ല കേട്ടോ, അത് വേറെ തന്നെ കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ ഇതിൽ വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇത് നല്ലൊരു അഴുക്ക് പിടിച്ച കട്ടിംഗ് ബോർഡായി മാറും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഓരോരോ വീട്ടിലുണ്ടാവും സെപ്പറേറ്റ് കട്ടിംഗ് ബോർഡ്. അപ്പോൾ അതുപോലത്തെ വെജിറ്റബിൾ കട്ടിംഗ് ബോർഡാണ് ഞാനിപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ ഞാൻ ലാസ്റ്റായിട്ട് ഇതിൽ ചേനയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്ര അഴുക്ക് പിടിച്ച് കിട്ടിയതും എനിക്ക്. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ ടിപ്പിലോട്ടേക്ക്. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ശരിക്കും ഒരു ക്ലീനിങ്ങിന് പറ്റിയ ഒരു സാധനമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുന്നത്, ഇത് എത്രത്തോളം ക്ലീൻ ആവുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് എടുക്കുക. ഒരുപാടൊന്നും വേണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സിങ് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അതാ ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴുക്കുകളൊക്കെ ശരിക്കും നന്നായിട്ട് പുറത്തേക്ക് വരും. നമ്മൾ കത്തിയൊക്കെ മുറിച്ച് അതിൻ്റെ ഒക്കെ പാടുണ്ടാവും, അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒരച്ചു കൊടുക്കണം കേട്ടോ, നന്നായിട്ട് ഒരച്ചു കൊടുക്കാം. കണ്ടില്ല, നന്നായിട്ട് ഒരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിതാ കുറച്ചും കൂടെ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോഴും കൂടെ അധിക പേർക്കും അറിയാത്തൊരു കാര്യമാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നമ്മൾ അപ്പക്കാരൻ തന്നെയാണ്. അപ്പോൾ പിന്നെ ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്നത് നമ്മൾ കേക്കിലേക്കും മറ്റൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും നല്ല ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് പൗഡർ എടുത്തിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാൻ വരരുത്. അപ്പോൾ നിങ്ങൾ ഇതാ ബേക്കിംഗ് സോഡ തന്നെ എടുത്തിട്ട് ചെയ്യണം കേട്ടോ. ഇതാക്കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ശരിക്കും നല്ല ക്ലീനായി വന്നില്ലേ. അപ്പം നമ്മളിനി അങ്ങനത്തെ സോപ്പും കാര്യങ്ങളൊന്നും ഇതിലേക്ക് ഉപയോഗിക്കണ്ട എന്നല്ല പറയുന്നത്, ഇഷ്ടമുള്ളവർ ഉപയോഗിച്ചോ. പക്ഷെ ഇതിലും നല്ലൊരു ക്ലീന് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതൊരു 5 മിനിറ്റോളം ഇതാ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം, വേറൊന്നുമല്ല, നമ്മൾ വൈറ്റ് വിനീഗറാണ്. വൈറ്റ് വിനീഗറും കൂടെ കുറച്ച് ഒഴിച്ചെടുത്താൽ മതി, ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തതേ ലെമൺ എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് ഇതുപോലെ ഒന്നങ്ങ് തേച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള കുറച്ചും കൂടെ അഴുക്ക് നമ്മൾ ഈ വിനീഗറിൽ കൂടെ അങ്ങ് പോയിക്കോളും. അപ്പം നല്ലൊരു റിസൾട്ട് നമുക്ക് ഇതിലും കൂടെ കിട്ടും.
അപ്പൊ കുറച്ച് സമയം ഇതുപോലെ അന്നങ്ങ് തേച്ച് കൊടുത്താൽ മതി. പോക പോക അതങ്ങ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരും. അപ്പൊ ആദ്യം കണ്ടതും പിന്നെ ഇപ്പൊ എന്റെ കട്ടിംഗ് ബോർഡ് എങ്ങനെയുണ്ട്, എത്രയോ മാറ്റമില്ലേ. അപ്പൊ അതുപോലെ അതേപോലെ തന്നെ നിങ്ങളെ കട്ടിംഗ് ബോർഡും നമുക്ക് ആക്കി എടുക്കണം. അപ്പൊ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കൊന്നും കൂടെ. അപ്പൊ ഇതാ കഴുകിയെടുത്തിട്ടുണ്ട് ഞാന്. ഇത് ഇത്രത്തോളം ക്ലീൻ ആയില്ലേ. ഇനിയും നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്നും കൂടെ ഒരച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ഉള്ളത് നമുക്ക് ഇത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ലൊരു ഒരു ടിപ്പാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി നല്ലൊരു ടിപ്പുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു. നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ആരാന്നറിയണ്ടേ. അപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ആ കമൻറ്റ് ചെയ്തവരുടെ പേരും അവരുടെ കമൻസുമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ ഭാഗ്യശാലികളായ ആളുകൾ നമ്മളെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതിലേക്ക് സ്ക്രീനിൽ കാണുന്ന മെയിലിലേക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് മെയിൽ അയക്കുക. അപ്പം നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുന്നതാണ്. പിന്നെ കമൻറ്റ് ചെയ്തിട്ട് ഇനി ഗിഫ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം ഞങ്ങളുടെ ഇനിയുള്ള എല്ലാ വീഡിയോസും കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും വരും വീഡിയോസിൽ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം എല്ലാവരും വീഡിയോ ഫുൾ കാണുക, അതിനുശേഷം കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളെ തേടി നിങ്ങൾക്കും സർപ്രൈസ് ഗിഫ്റ്റ് എത്തുന്നതാണ്.